നമസ്കാരം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഒരെത്തി നോട്ടം. ഫോക്കസ് ടൈം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കി സമരം തുടരുന്നതിനിടെ KSRTC സർവീസുകൾ പൂർണ്ണമായി നിലച്ചു. യാത്ര ചെയ്യാനാകാതെ ജനം പെരുവഴിയിൽ. പണിമുടക്ക് സ്കൂൾ, ഓഫീസ് എന്നിവിടങ്ങളിലെ ഹാജർ നിലയെയും സാരമായി ബാധിച്ചു. സംസ്ഥാനത്ത് 8-ാം ക്ലാസ്സുകാരുടെ സ്കൂളിലെ ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ തുടങ്ങും. തീരുമാനം നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാൽ 9+1 ക്ലാസുകൾ 15-ന് തന്നെ തുടങ്ങും. പൊയ്യ കമ്പനിപ്പടിയിലെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് ഒഴിപ്പിക്കാൻ സ്വകാര്യ വ്യക്തി ശ്രമിക്കുന്നതായി പരാതി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുകിണർ കയ്യേറി സ്വകാര്യ വ്യക്തി തന്റെ സ്ഥലത്തോട് ചേർക്കാൻ ഗൂഢപദ്ധതിയുണ്ടെന്നും ഓട്ടോ തൊഴിലാളികൾ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇനി ഓരോ വാർത്തയും ഒന്നൊന്നായി പരിശോധിക്കാം. ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കി സമരം തുടരുന്നതിനിടെ KSRTC സർവീസുകൾ പൂർണ്ണമായി നിലച്ചു. എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യാനാകാതെ ജനം പെരുവഴിയിലാവുകയാണ്. ദീർഘദൂര യാത്രക്കാരാണ് വലയുന്നതിൽ ഏറെയും. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് KSRTCയിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ അർദ്ധരാത്രി മുതൽ സൂചനാ പണിമുടക്ക് തുടങ്ങിയത്. ഭരണാനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷനും BMSന്റെ എംപ്ലോയീസ് സംഘവും 24 മണിക്കൂർ പണിമുടക്കാണ് നടത്തുന്നത്. AITUCയുടെ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയനും IATCയുടെ നേതൃത്വത്തിലുള്ള TDFഉം നാളെയും പണിമുടക്കും. സമരത്തെ നേരിടാൻ ഡയസ്നോൺ ബാധകമാക്കി ഉത്തരവിറക്കിയിരുന്നു. ഇന്നും നാളെയും ജോലിക്ക് എത്താത്തവരുടെ ശമ്പളം പിടിക്കും. എന്നാൽ ഇതിനെ തള്ളിയാണ് യൂണിയനുകൾ സമരവുമായി മുന്നോട്ടു പോകുന്നത്. KSRTCയിലെ ശമ്പള പരിഷ്കരണ കരാറിന്റെ കാലാവധി 2016 ഫെബ്രുവരിയിൽ അവസാനിച്ചതാണ്. 5 വർഷം പിന്നിടുമ്പോഴും ശമ്പള പരിഷ്കരണം വാക്കിലൊതുങ്ങുകയാണെന്നാണ് അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ കുറ്റപ്പെടുത്തൽ. ജൂൺ മാസത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം പാഴായി. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച കൂടി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പണിമുടക്ക് തുടങ്ങിയതെന്ന് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാളവിഷ്യ. സംസ്ഥാനത്ത് 8-ാം ക്ലാസ്സുകാരുടെ സ്കൂളിലെ ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ തുടങ്ങും. നേരത്തെ 15-ാം തീയതി മുതൽ തുടങ്ങാനായിരുന്നു തീരുമാനം. നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാലാണ് ഈ തീരുമാനം. കോവിഡ് വ്യാപനം കാരണം 1.5 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നവംബർ 1 മുതലാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നത്. 8, 9, +1 ഒഴികെ ബാക്കി ക്ലാസുകൾ അന്ന് തുടങ്ങിയിരുന്നു. ആദ്യ 2 ആഴ്ച ഉച്ചവരെയാണ് ഇപ്പോൾ സ്കൂളിലെ ക്ലാസുകൾ. ഒരു ക്ലാസ്സിനെ 2 ആയി വിഭജിച്ച് കുട്ടികൾ ഒരുമിച്ചെത്തുന്നത് ഒഴിവാക്കിയാണ് ക്ലാസുകൾ നടത്തുന്നത്. ഓരോ ബാച്ചിനും തുടർച്ചയായ 3 ദിവസം ക്ലാസ്, അടുത്ത ബാച്ചിന് അടുത്ത 3 ദിവസം ക്ലാസ്. ഓരോ ഗ്രൂപ്പിനെയും ബയോ ബബിളായി കണക്കാക്കിയാണ് പഠനം. കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഉച്ചഭക്ഷണം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം. ആദ്യ 2 ആഴ്ചയ്ക്ക് ശേഷം ക്ലാസ്സിലെത്തേണ്ട കുട്ടികളുടെ എണ്ണം, ഷിഫ്റ്റ് എന്നിവയിലടക്കമുള്ള മാറ്റമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, മാളവിഷ്യ. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച പ്രദേശത്തെ കാട് നീക്കം ചെയ്യാൻ RDO ഉത്തരവിട്ടിട്ടും തുടർ നടപടിയായില്ല. കൃഷ്ണൻകോട്ട പാറയക്കാട്ട് ജോസിന്റെ പേരക്കുട്ടി 3 വയസ്സുകാരിയാണ് കഴിഞ്ഞ മാർച്ച് 24 വീട്ടുമുറ്റത്തെ പാമ്പ് കടിയേറ്റ് മരിച്ചത്. പാറയക്കാട്ട് ജോസിന്റെ പേരക്കുട്ടി 3 വയസ്സുകാരിയാണ് കഴിഞ്ഞ മാർച്ച് 24 വീട്ടുമുറ്റത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചത്. പ്രദേശത്തെ കുറ്റിക്കാടുകൾ ആയിരുന്നു ഇഴജന്തുക്കളുടെ ആവാസത്തിനു കാരണം. സ്വകാര്യ വ്യക്തിയുടെ കൈവശമിരിക്കുന്ന ഈ സ്ഥലം വെട്ടിവൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോസിന്റെ കുടുംബം പിന്നീട് അധികൃതർക്ക് പരാതി നൽകി. വിവിധ വകുപ്പുകൾക്ക് നൽകിയ പരാതിയെ തുടർന്ന് RDO ആണ് പറമ്പ് വെട്ടിത്തെളിക്കുവാനും കിണർ കെട്ടി സംരക്ഷിക്കുവാനും ഉത്തരവിട്ടത്. എന്നാൽ സ്ഥല ഉടമകൾ ഉത്തരവ് പാലിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. 75 സെന്റ് സ്ഥലമാണ് ഇപ്രകാരം കാട് മൂടിക്കിടക്കുന്നത്. RDO ഉത്തരവിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനാണ് ജോസിന്റെ തീരുമാനം. പൊയ്യ വില്ലേജ് ഓഫീസ് ഗ്രാമപഞ്ചായത്തോ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഓഗസ്റ്റ് 28 മോള സ്റ്റേഷനിൽ വിളിച്ച് അവർ രണ്ടുപേരെയും വിളിച്ച് ഈ ബാലകൃഷ കമ്മീഷൻ്റെ ഇത് വന്നിരുന്നു. അതിനെ പറ്റി സംസാരിച്ച് അവർ പുല്ലുവെട്ടാന്ന് സ്വയം അതിലെ സമ്മതിച്ചിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന വരെയും ഒരു നടപടി ഉണ്ടായില്ല. അത് കഴിഞ്ഞ് RDOൻ്റെ അടുത്ത് പോയി, RDOൻ്റെ അടുത്ത ഓർഡർ വന്ന് കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ വെട്ടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർഡർ കിട്ടിയത് 29-ാം തീയതിയാണ്. അപ്പോൾ ഈ മാസം 29-ാം തീയതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡേറ്റ് ശരിക്കും കഴിഞ്ഞു. അവർ കിട്ടിയേക്കണം 13-ാം തീയതിയാണെന്ന് പറയണം. അപ്പോൾ നവംബർ 13-ാം തീയതി അവർ വെട്ടാൻ വരുള്ളൂ എന്നുള്ള ഇതിലാണ്
വലിയ ഓഫീസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ വലിയ ഓഫീസർ പറഞ്ഞ ഇത് അവർ വന്നില്ലെങ്കിൽ പുള്ളി നടപടി ആർ ഡി ഒനെ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അധികാരികളുടെ കയ്യിൽ കിടക്കുന്ന നമ്മളുടെ പരിസരവാസികളുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങളും എന്താ കാരണം വെച്ചാൽ ഇഷ്ടംപോലെ പാമ്പുകൾ എല്ലാവരും കാണുന്നുണ്ട്, ഇഴഞ്ഞു തന്നതുണ്ട്. ഷീറ്റ് കെട്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരുന്ന പാമ്പുകൾ. അപ്പോൾ അത് വലിയൊരു ജീവന് ഭയങ്കര ഒരു ഭീഷണിയാണ് ഈ കുറ്റിക്കാടുകൾ നിൽക്കുന്ന കാരണം. അപ്പോൾ അത് എത്രയും വേഗം വെട്ടി എടുപ്പാക്കാനുള്ള ഒരു സന്മനസ് അവർ കാണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. പൊയ്യാ കമ്പനിപ്പടിയിലെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് ഒഴിപ്പിക്കാൻ സ്വകാര്യ വ്യക്തി ശ്രമിക്കുന്നതായി പരാതി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുകിണർ കയ്യേറി സ്വകാര്യ വ്യക്തി തന്റെ സ്ഥലത്തോട് ചേർക്കാൻ ഗൂഢപദ്ധതി ഉണ്ടെന്നും ഓട്ടോ തൊഴിലാളികൾ ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. പൊയ്യ വില്ലേജിലെ കമ്പനിപ്പടിയിലാണ് RTOയുടെ അംഗീകാരത്തോടെ കാലങ്ങളായി ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 35 ഓട്ടോറിക്ഷകളാണ് ഈ സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത്. ഇവിടെയുള്ള ഓട്ടോറിക്ഷകൾ അശ്രദ്ധയോടെ യൂടേൺ എടുക്കുന്നത് മൂലം അപകട സാധ്യതയേറുന്നുവെന്ന പരാതി ഉയർത്തിയാണ് സ്വകാര്യ വ്യക്തി തൊഴിലാളികൾക്കെതിരെ രംഗത്ത് വന്നത്. ഈ പരാതി അന്വേഷിച്ച RTO ആക്ഷേപത്തിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതാണ്. മാള പോലീസിലും ഈ പരാതി നിലവിലുണ്ട്. സ്റ്റാൻഡിനോട് ചേർന്ന പഞ്ചായത്ത് വക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുകിണർ സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കുടിവെള്ളം നിഷേധിക്കുകയും ചെയ്യുന്നതായി പരാതി ഉയർത്തിയതോടെ വിഷയം രൂക്ഷമാവുകയാണ്. കിണർ അടങ്ങുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് വില്ലേജിൽ നിന്നും എടുത്ത് ഓട്ടോ തൊഴിലാളികൾ അധികൃതർക്ക് മുന്നിൽ ഹാജരായി. അതേസമയം ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് സ്വകാര്യ വ്യക്തിയെന്ന് തൊഴിലാളികൾ ആവർത്തിക്കുന്നു. സ്റ്റാൻഡ് മാറ്റിയാൽ പകരം ലാൻഡിംഗ് പ്ലേസ് ഇല്ലാത്തത് തൊഴിലാളികളെ വലയ്ക്കുമെന്ന് ഉറപ്പാണ്. അധികൃതരുടെ ഭാഗത്തുനിന്നും കർശന നടപടി ഉണ്ടാകുമെന്ന് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ യൂട്ടേൺ തിരിയണമെന്നും പറഞ്ഞിട്ട് ഇവിടെ ആക്സിഡൻറ്റ് നടക്കുമെന്നും പറഞ്ഞിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തേക്കുന്നു ഈ സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റാനായിട്ട്. അതിനെതിരെ ഞങ്ങളിവിടെ പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അത്രയും പേരോട് സംഘടിച്ചേക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും ഇവിടുന്ന് മാറ്റുന്ന വിഷയമില്ല. വേറെ സൈഡിലേക്ക് ഞങ്ങൾക്ക് വണ്ടി മാറ്റിയിടാനുള്ളൊരു സ്ഥലമില്ല. ഇന്ന് പഞ്ചായത്തിൽ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടും പഞ്ചായത്ത് അതിരുന്നത് ഇതേവരെ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് അളന്ന് തിട്ടപ്പെടുത്തുക അല്ല ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വില്ലേജിൽ നിന്നുള്ള പ്രൂഫ് കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. 42 വർഷത്തിന് മേലെയായി ഈ നമ്മളിവിടെ ഓട്ടോ സ്റ്റാൻഡ് ഈ മൂന്നേകാൽ സെൻറ്റ് സ്ഥലവും ഈ പഞ്ചായത്ത് പൊതുകിണറും സ്വകാര്യ വ്യക്തിയുടെ കൈകളിലും ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് ആള് നമ്മളിവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പദ്ധതികളാണ്. ആദ്യമേ RTOക്ക് പരാതി കൊടുത്തു, അതിനുശേഷം ഇപ്പോൾ കളക്ടറേറ്റ് പരാതി കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഏകദേശം 10-40 വണ്ടികളോടുണ്ട്. നമുക്ക് വേറെ ജീവിക്കാനുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. മാള വിഷയൻ മാള. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.